हाय फ्रेंड्स, नेक्स्ट टॉपिक इज रेफरेंस आर्किटेक्चर ऑफ आईओटी। टुडे वी विल स्टडी और विल डिस्कस अबाउट रेफरेंस आर्किटेक्चर ऑफ आईओटी। व्हाट इज द नीड ऑफ ए रेफरेंस आर्किटेक्चर इन द केस ऑफ आईओटी? देर आर सेवरल रीजंस व्हाई ए रेफरेंस आर्किटेक्चर फॉर आईओटी। And first reason is IoT devices are inherently connected. That means in most of the IoT systems, devices are or IoT devices are connected permanently, and we need a way of interacting with them by considering or by overtaking the firewall, network translations and other obstacles in the way. From IoT ഡിവൈസ് നോർമലി ഐ ഒ ടി സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഏത് സിസ്റ്റം ആണെങ്കിലും അതിനകത്ത് ഒരു ഡിവൈസസ് ഉണ്ടായിരിക്കും. ആ ഡിവൈസസ് പെർമനൻ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഡിവൈസിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിവൈസസിനകത്തുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പറയുന്ന റൂൾസ് നമ്മൾ ഒബേ ചെയ്യണം, അല്ലെങ്കിൽ ഓവർകം ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോർമലി പ്രോട്ടോക്കോളിനകത്ത് എന്തുണ്ടാകും? ഫയർവാൾ ഉണ്ടാകും. ഫയർവാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഓരോ സിസ്റ്റത്തിനകത്തുമുള്ള ഒരു വാളാണ്, ഒരു പ്രോട്ടോക്കോളാണ്, അല്ലെങ്കിൽ ഒരു ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് മാൽവെയർ ഒന്നും അല്ലെങ്കിൽ ഹാംഫുള്ളായിട്ടുള്ള വൈറസോ അല്ലെങ്കിൽ എഫക്റ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രിക്കോഷൻസ് ആണ്, പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണ് ആക്ച്വലി ഫയർവാൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനൊരു ഫയർവാളിനെ നമുക്ക് ഓവർകം ചെയ്തിട്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാൻസ്ലേഷനെ നമ്മൾ ബേസ് കൺസിഡർ ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഡിവൈസസിനെ ആക്ട് ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ കാര്യം. ഐ ഒ ടി ഡിവൈസ് പെർമനൻ്റ്ലി കണ്ടിട്ടുണ്ടാവും, അതിനെ നമ്മൾ പ്രോട്ടോക്കോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അത് ഏതാണെന്നൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് റെഫറൻസ് മോഡലിൽ വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഡിവൈസസ് ഓർ ദർ ആർ ബില്യൺസ് ഓഫ് ഡിവൈസസ് ആർ ഓൾറെഡി യൂസ്ഡ് ഇൻ ഐ ഒ ടി സിസ്റ്റംസ്. ഓ ദ നമ്പർ ഓഫ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദി ഐ ഒ ടി സിസ്റ്റംസ് ആർ ഗ്രോയിങ് ഡേ ബൈ ഡേ. ഓ ഓരോ ദിവസം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന devices different ആകാം. And we need a architecture for scalability. Scalability ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ആർക്കിടെക്ചർ ഉണ്ടായിരിക്കണം. ഇൻ അഡീഷൻ ടു ദീസ് ഡിവൈസസ്, ഓൾ ദീസ് മോസ്റ്റ് ഓഫ് ദി ഡിവൈസസ് ആർ വർക്കിംഗ് 24/7. ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് എ ഹൈലി അവൈലബിൾ അപ്രോച്ച് that support deployment across data centers to allow disaster recovery. ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഹൈലി അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു അപ്രോച്ച് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല ഹൈലി അവൈലബിൾ ആയിട്ടുള്ള, എപ്പം അവൈലബിൾ ആയിട്ടുള്ളൊരു എന്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? ഡിവൈസസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ആർക്കിടെക്ചറിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് തേർഡ് തിങ് ഈസ് ഡിവൈസസ് മെ നോട്ട് ഹാവ് യൂസർ ഇൻ്റർഫേസ് ആൻഡ് സെർട്ടൻലി ആർ ഡിസൈൻ ടു ബി എവറി ഡേ യൂസേജ്. ഡിവൈസിന് എന്തുണ്ടായിരിക്കണമെന്നില്ല, ഡിവൈസ് ഒന്നെങ്കിൽ ഇൻ്റർഫേസ് കൂടെ ഇൻ്റർഫേസിൻ്റെ കൂടെ ആയിരിക്കില്ല നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടത്. ഡിവൈസ് വേറെയും ഇൻ്റർഫേസ് വേറെ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ഇൻ്റർഫേസ് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻ്റർഫേസ് വന്നായിരിക്കും ഫുൾ ടൈം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യുന്നൊരു രീതിയിലായിരിക്കും നമ്മൾ എന്തിനെ മാനേജ് ചെയ്യേണ്ടത്. ദി ഡിവൈസസ് മെ നോട്ട് ഹാവ് യൂസർ ഇൻ്റർഫേസ് ആൻഡ് സെർട്ടൻലി ആർ ഡിസൈൻ ടു ബി എവറി ഡേ യൂസേജ്. ഫുൾ ടൈം അത് എന്തുകൊണ്ടിരിക്കണം? യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ വി നീഡ് സപ്പോർട്ട് ടു ഓട്ടോമാറ്റിക് ആൻഡ് മാനേജ്ഡ് അപ്ഡേറ്റ്സ്. ഓട്ടോമാറ്റിക് ആൻഡ് മാനേജ് അപ്ഡേറ്റ്സ്, ഇപ്പോൾ ഫുൾ ടൈം യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യുന്ന വാല്യൂസ് സെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി ഓട്ടോമാറ്റിക്കലി
സെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള സാധനമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് ബീങ് ഏബിൾ ടു റിമോട്ട്ലി മാനേജ് ദി ഡിവൈസ്. അതിന് റിമോട്ട്ലി നമുക്ക് എന്ത് ചെയ്യാനും കൂടെ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം. ആൻഡ് ലാസ്റ്റ് തിങ് ഇസ് ഐ ഒ ടി ഡിവൈസസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് പേഴ്സണൽ ഡാറ്റ. പേഴ്സണൽ ഡാറ്റ മീൻസ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യുന്നതായിരിക്കും ഐ ഒ ടി ഡിവൈസസ് എന്ന് പറയുന്നത്. എ മോഡൽ ഫോർ മാനേജിങ് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ ഫോർ ഐ ഒ ടി ഡിവൈസസ് ആൻഡ് ഡാറ്റ ദ ആർ പബ്ലിഷ്ഡ് ആൻഡ് കൺസ്യൂമീസ് ഇസ് എ കീ റിക്വയർമെൻറ്റ്. അപ്പം ഈ ലോക്കലി ആക്സസ് ചെയ്യുന്ന ഡാറ്റ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ റെഫറൻസ് ആർക്കിടെക്ചറിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദീസ് ആർ ദി റീസൺസ് വൈ വി നീഡ് എ റെഫറൻസ് ആർക്കിടെക്ചർ ഫോർ ഐ ഒ ടി സിസ്റ്റംസ്. ഇത് ഇത്രയും റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്. ഒരു റെഫറൻസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സംഭവം ഐ ഒ ടി ഡിവൈസസിനകത്ത് ഐ ഒ ടി സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് റിക്വയർമെൻറ്റ് ഫോർ എ റെഫറൻസ് ആർക്കിടെക്ചർ. ഒരു റെഫറൻസ് ആർക്കിടെക്ചറിന് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദർ ആർ സം സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഫോർ ഐ ഒ ടി ദർ ആർ യൂണിക് ടു ദി ഐ ഒ ടി ഡിവൈസസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ് ദറ്റ് സപ്പോർട്ട് ദം. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. വി ക്യാൻ സമ്മറൈസ് ദി ഓവറോൾ റിക്വയർമെൻറ്റ്സ് ഇൻ ടു സം കീ കാറ്റഗറീസ്. ഏതൊക്കെ കാറ്റഗറികളിലെ കാര്യങ്ങളാണെന്ന് നോക്കാം നമുക്ക്. കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് തിങ് ഇസ് കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡാറ്റ കളക്ഷൻ അനാലിസിസ് ആൻഡ് ആക്സുവേഷൻ. നെക്സ്റ്റ് ഇസ് സ്കേലബിലിറ്റി. ആൻഡ് ഫിഫ്ത് വൺ ഇസ് സെക്യൂരിറ്റി. ആൻഡ് സോറി ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹൈലി അവൈലബിൾ. എച്ച് എ മീൻസ് ഹൈലി ഒരു മിനിറ്റ് എച്ച് എ മീൻസ് ഹൈലി അവൈലബിൾ. ആൻഡ് നെക്സ്റ്റ് തിങ്സ് പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് ഫൈനലി ഇൻ്റഗ്രേഷൻസ്. ഇപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് ഒരു റെഫറൻസ് ആർക്കിടെക്ചറിന് വേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഡിവൈസ് മാനേജ്മെൻറ്റ്. തേർഡ് തിങ് ഇസ് ഡാറ്റ കളക്ഷൻ അനാലിസിസ് ആൻഡ് ആക്സുവേഷൻ. നെക്സ്റ്റ് ഇസ് സ്കേലബിലിറ്റി. ഫിഫ്ത് വൺ ഇസ് സെക്യൂരിറ്റി. ഹൈലി അവൈലബിൾ. പ്രഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് ഫൈനലി ഇൻ്റഗ്രേഷൻസ്. സോ ദീസ് ആർ ദി ഡിഫറെൻ്റ് കാറ്റഗറീസ്. ഓ ദീസ് ആർ ദി റിക്വയർമെൻറ്റ്സ് ഫോർ എ റെഫറൻസ് ആർക്കിടെക്ചർ. നെക്സ്റ്റ് വൺ കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പം റിക്വയർമെൻറ്റ്സിനകത്തുള്ള ഫസ്റ്റ് തിങ് ആണ് കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. എക്സിസ്റ്റിംഗ് പ്രോട്ടോക്കോൾ സജസ് HTTP. HTTP മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എ വെരി ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഫോർ മെനി ഡിവൈസസ്. ഇവൺ എൻ 8-bit കൺട്രോളർ ക്യാൻ ക്രിയേറ്റ് സിമ്പിൾ ഗെറ്റ് ആൻഡ് പോസ്റ്റ് റിക്വസ്റ്റ്. ആൻഡ് HTTP പ്രൊവൈഡ്സ് എൻ ഇമ്പോർട്ടൻ്റ് യൂണിഫൈഡ് കണക്ടിവിറ്റി. ആക്ച്വലി ഒരു സെർവർ, ഇപ്പോൾ സെർവർ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെർവറും ക്ലയൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുക, അതിനാണ് കണക്ടിവിറ്റി എന്ന് കൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ സെർവർ ക്ലയൻറ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവറിനകത്ത് എന്തുണ്ടായിരിക്കണം, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സെർവറിന് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. ഒരു പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അത് മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെർവർ ക്ലയൻറ്റ് പ്രോട്ടോക്കോൾ ആണിത്. HTTP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇപ്പം ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെർവർ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അതാണ് HTTP പ്രോട്ടോക്കോളിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഗെറ്റ് ആൻഡ് പോസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതൊക്കെ. അപ്പം ക്ലയൻറ്റിനകത്ത് നിന്ന് ഡാറ്റ നമുക്ക് സെർവറിനകത്തേക്കും തിരിച്ച് സെർവറിനകത്ത് നിന്ന് ഡാറ്റ ക്ലയൻറ്റിനകത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും.
get and post request യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇത് ഇതാണ് ആക്ച്വലി എക്സിസ്റ്റിംഗ് പ്രോട്ടോക്കോളിനകത്ത് യൂസ് ചെയ്യുന്നത്. അതൊരു 8 ബിറ്റ് കൺട്രോളർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹൗ അവർ എച്ച് ടി ടി പി ആൻഡ് സം അതർ ട്രഡീഷണൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ കൻ ബി എൻ ഇഷ്യൂ ഫോർ ടു മെയിൻ റീസൺസ്. ഫസ്റ്റ്ലി ഇത് മെമ്മറി സൈസ്, അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ മെമ്മറി സൈസാണ്. അപ്പോൾ ചെറിയ ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിന് അതിൻ്റെ മെമ്മറി സൈസ് തന്നെ സാധനം വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് പവർ റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിന് ബാധിക്കുന്നതായിരിക്കും. ആൻഡ് വി വിൽ ലുക്ക് അറ്റ് ദിസ് മോർ ഡീറ്റെയിൽ ബിലോ. വി ആൾസോ റിക്വയർ ദി എബിലിറ്റി ടു ക്രോസ് ഫയർവാൾ. ഇപ്പോൾ ഫയർവാൾ ഉണ്ടായിരിക്കണം, ഫയർവാളിനെ ഓവർകം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇതാണ് കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷനകത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്നാണ്. നോർമലി നമ്മൾ കണക്ടിവിറ്റി എച്ച് ടി ടി പി പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഡ്രോബാക്സ് ഇത്രയും സാധനങ്ങളാണ്. ഒരു എന്താ പറയുക, പവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ കുറവാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ലെസ് മെമ്മറി സൈസ് ആണെന്നുണ്ടെങ്കിൽ എച്ച് ടി ടി പി പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സാധനം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇൻ അഡീഷൻ ദർ ആർ ഡിവൈസസ് ദറ്റ് കണക്ട് ഡയറക്ട്ലി ആൻഡ് ദോസ് ദറ്റ് കണക്ട് വയർ ഗേറ്റ് വേസ്. ഡിവൈസസ് ദറ്റ് കണക്ട് വയർ ഗേറ്റ് വേസ് പൊട്ടൻഷ്യലി റിക്വയർ ടു പ്രോട്ടോക്കോൾ വൺ ടു കണക്ട് ടു ദ ഗേറ്റ് വേ ആൻഡ് അതർ ഫ്രം ദി ഗേറ്റ് വേ ടു ക്ലൗഡ്. അപ്പം ഗേറ്റ് വേ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരു ഡിഫറെൻ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ടുള്ള കണക്ടിവിറ്റീസിനെ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോക്കോളിനകത്തേക്ക് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഗേറ്റ് വേ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഫൈനലി ദർ ഈസ് ഫൈനലി ദർ ഈസ് ഒബ്വിയസ്ലി എ റിക്വയർമെൻറ്റ് ഫോർ ആർക്കിടെക്ചർ ടു സപ്പോർട്ട് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ ബ്രിഡ്ജിങ്. എക്സാമ്പിൾ, വി മേ വിഷ് ടു ഓഫർ ബൈനറി പ്രോട്ടോക്കോൾ ടു ദി ഡിവൈസ് ബട്ട് അലോ ആൻ എച്ച് ടി ടി പി ബേസ്ഡ് എ പി എ. എ പി മീൻസ് അപ്ലിക്കേഷൻ ഇൻ്റർഫേസ്. ടു കൺട്രോൾ ദി ഡിവൈസ് വി എക്സ്പോസ് ടു തേർഡ് പാർട്ടീസ്. സോ ഇതാണ് ആക്ച്വലി കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എച്ച് ടി ടി പി ആണ്. അതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമ്മൾ ഗേറ്റ് വേ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഗേറ്റ് വേ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം, അതിനകത്ത് നമുക്ക് ഒരു ഒരു എൻഡിൽ ഗേറ്റ് വേയുടെ ഒരു എൻഡിൽ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റണം. ആൻഡ് ഈ ഡിവൈസസിനൊക്കെ നമ്മൾ ക്ലൗഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിഡ്ജ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഇതിനകത്ത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഡിവൈസ് മാനേജ്മെൻറ്റ്. While many IoT devices are not actively managed, this is not necessarily ideal. Actively nammal endeyunnilla manage cheyunnilla IoT devices ne. It ideal case alla. In normal case nammal endeyunnilla ella IoT devices ne active aayittu endeyunnilla manage cheyunnilla. We have seen active management of PCs, mobile phone and other devices become increasingly important and same trajectory is both likely and desirable for IoT devices. What are the requirements for IoT device management? എന്തൊക്കെയാണ് ഒരു ഐ ഒ ടി ഡിവൈസ് മാനേജ്മെൻറ്റിന് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, അതാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The ability to disconnect a ROG or stolen device. The ability to update the software on devices, the updating security credentials, remotely enabling or disabling certain hardware capabilities, locating a lost device, wiping secure data from a stolen device, remotely reconfiguring Wi-Fi, GPRS or network parameters. In order to manage the device in an IoT system, the system should have in order to manage
manage the devices in an IoT system properly, the system should have some requirements. IoT സിസ്റ്റത്തിനകത്തുള്ള ഡിവൈസസിനെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ, പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടി, സ്ട്രിക്ട്ലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഷുഡ് ഹാവ് സം റിക്വയർമെൻറ്റ്സ്. ആൻഡ് വട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ ദ IoT ഡിവൈസ് മാനേജ്മെൻറ്റ്? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിവൈസ് മാനേജ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു IoT സിസ്റ്റത്തിനകത്ത് ഡിവൈസ് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. First one is ability to disconnect a rogue or stolen device. Normally rogue device is a wireless device. Wireless device in the proper meaning. Rogue device is normally a wireless device. Wireless devices direct it. Anyway, in the stolen devices in the network in the internet, നമ്മുടെ ഡാറ്റാസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മിസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ മിസ് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് ആക്ച്വലി റോഗ് സ്റ്റോളൻ ഡിവൈസസ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസസിനെ എന്ത് ചെയ്യുക, ഡിവൈസസിനകത്തുള്ള ഡാറ്റാസ് വേറെ ഏതെങ്കിലും ഡിവൈസ് എന്ത് ചെയ്യാം, അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്റ്റോളൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഡാറ്റ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് കൊണ്ടുപോകുക വേറെ പർപ്പസിന് വേണ്ടിയിട്ട്, നോർമൽ പർപ്പസിന് വേണ്ടിയല്ല, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസിനാണ് സ്റ്റോളൻ ഡിവൈസസ് എന്ന് പറയുക. അപ്പോൾ നോർമലി ഒരു വയർഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു പുതിയ ഡിവൈസ് നമുക്ക് സിസ്റ്റത്തിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് ഏതാണ് പുതിയ ഡിവൈസ് നമുക്ക് ചെക്ക് ചെയ്തേക്കാൻ പറ്റും. പക്ഷേ നോർമലി ഒരു വയർലെസ് സിസ്റ്റം ഡിവൈസ് ആണെന്നുണ്ടെങ്കിലോ ആ ഡിവൈസ് എന്തായിരിക്കും, ഈ സിസ്റ്റമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ച് ദൂരെ മാറി നിൽക്കുന്ന ഒരു ഡിവൈസ് ആയിരിക്കും, അതിനാരും ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ആക്ച്വലി സ്റ്റോളൻ ഡിവൈസ് എന്ന് പറയുന്നത്. ആ ഡിവൈസ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ നെറ്റ്വർക്കിനകത്തുള്ള ഡാറ്റാസ് ഇംപ്രോപ്പറായിട്ട് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിവൈസസിനാണ് ആക്ച്വലി നമ്മൾ ഇവിടെ നമ്മൾ റോഗ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റണം, ദ എബിലിറ്റി ടു ഡിസ്കണക്ട് എ റോഗ് ഡിവൈസ് ഒരു സ്റ്റോളൻ ഡിവൈസ്. ഒരു സ്റ്റോളൻ ചെയ്യപ്പെട്ട ഡിവൈസിന് എന്ത് ചെയ്യാൻ പറ്റണം, ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ റോഗ് ഡിവൈസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. സ്റ്റോളൻ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ദെൻ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് വൺ ഈസ് എബിലിറ്റി ടു അപ്ഡേറ്റ് ദി സോഫ്റ്റ്വെയർ ഓൺ എ ഡിവൈസ്. ഡിവൈസിനകത്തുള്ള സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാൻ പറ്റണം, ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്ഡേറ്റിംഗ് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ്, സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. റിമോട്ട്ലി എനേബിളിംഗ് ഓർ ഡിസേബിളിംഗ് സെർട്ടൺ ഹാർഡ്വെയർ കേപ്പബിലിറ്റീസ്, നമുക്ക് ഹാർഡ്വെയർ കേപ്പബിലിറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റണം, എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും എന്ത് ചെയ്യണം പറ്റണം. റിമോട്ട്ലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ലൊക്കേറ്റിംഗ് എ ലോസ്റ്റ് ഡിവൈസ്, ഒരു ലോസ്റ്റ് ഡിവൈസിനെ അല്ലെങ്കിൽ സ്റ്റോളൻ ഡിവൈസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. വൈപ്പിംഗ് സെക്യൂർ ഡാറ്റ ഫ്രം എ സ്റ്റോളൻ ഡിവൈസ്, സ്റ്റോളൻ ഡിവൈസസിനകത്തുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വൈപ്പ് ചെയ്യാൻ പറ്റണം, അതായത് റിമൂവ് ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് വേറെ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റണം. റിമോട്ട്ലി റീകോൺഫിഗറിംഗ് വൈഫൈ GPRS നെറ്റ്വർക്ക് പാരാമീറ്റർ, റിമോട്ട്ലി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റീകോൺഫിഗർ ചെയ്യാൻ പറ്റണം ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും, ഡിവൈസ് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ കളക്ഷൻ അനാലിസിസ് ആൻഡ് ആക്ച്വേഷൻ. എ ഫ്യൂ IoT ഡിവൈസസ് ഹാവ് സം ഫോം ഓഫ് യൂസർ ഇൻ്റർഫേസ്, ബട്ട് ഇൻ ജനറൽ IoT ഡിവൈസസ് ആർ ഫോക്കസ്ഡ് ഓൺ ഓഫറിംഗ് വൺ ഓർ മോർ സെൻസസ്, വൺ ഓർ മോർ ആക്ച്വേറ്റേഴ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. The requirements of the system are that we can collect data from a large number of devices, store it, analyze it, and then act upon it. But normally, the IoT devices in other kurach devices in mathre user interface undavum. Appam sadharana engane cheyya kore devices actuators and okka already or single user interface o agane endengil user
ഇൻ്റർഫേസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധനം ഉണ്ടാവും. എനിവേ, ഐ ഒ ടി സിസ്റ്റത്തിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡിവൈസസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും, ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഡിവൈസസ് മാത്രമല്ല, ആക്ച്വേറ്റേഴ്സും ഉണ്ടാകാം, അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിനകത്ത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനും ഉണ്ടാകാം. അപ്പം എപ്പോഴും ഡാറ്റ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, ഹ്യൂജ് ഡാറ്റ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സെൻസേഴ്സ് ആയിരിക്കും അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ റെഫറൻസ് ആർക്കിടെക്ചർ ഈസ് ഡിസൈൻ ടു മാനേജ് വെരി ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ്. എപ്പോഴും റെഫറൻസ് ആർക്കിടെക്ചറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഹ്യൂജ് ഡാറ്റ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് ദീസ് ഡിവൈസസ് ആർ ക്രിയേറ്റിംഗ് കോൺസ്റ്റൻറ്റ് സ്ട്രീം ഓഫ് ഡാറ്റ, ദെൻ ഇറ്റ് ഈസ് ക്രിയേറ്റ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇപ്പം എല്ലാ ഡിവൈസസും മിക്കവാറും 24x7 ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഓരോ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ഡാറ്റയും ഭയങ്കര കൂടുതലായിരിക്കും. ആ ഡാറ്റേനെ സ്റ്റോർ ചെയ്യണം, മാനേജ് ചെയ്യണം, ആക്സസ് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഐ ഒ ടി സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റിക്വയർമെൻറ്റ് ഫോർ ഹൈലി സ്കേലബിൾ സ്റ്റോറേജ് സിസ്റ്റം വിച്ച് ക്യാൻ ഹാൻഡിൽ ഡൈവേഴ്സ് ഡാറ്റ ആൻഡ് ഹൈ വോളിയംസ്. അപ്പം സ്കേലബിൾ സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഡാറ്റ കൂടുതൽ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റണം, വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി അതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ഡിവൈസസ് ആയിരിക്കണം നമ്മുടെ ഐ ഒ ടി സിസ്റ്റം എന്ന് പറയുന്നത്. സ്കേലബിൾ എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് ഡാറ്റ സെറ്റിൻ്റെ കപ്പാസിറ്റി എന്തായിരിക്കാം, ഹ്യൂജ് ആയിട്ട് വരാം, അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എത്രയാണെന്ന്. അപ്പോൾ എത്ര കപ്പാസിറ്റിയുള്ള ഡാറ്റ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം. അതാണ് ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഓപ്ഷൻ ആക്ച്വേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് സ്കേലബിലിറ്റി. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, എനി സെർവർ സൈഡ് ആർക്കിടെക്ചർ വുഡ് ഐഡിയലി ബി എ ഹൈലി സ്കേലബിൾ ആൻഡ് ബി ഏബിൾ ടു സപ്പോർട്ട് മില്യൻസ് ഓഫ് ഡിവൈസ് കോൺസ്റ്റൻ്റ്ലി സെൻഡിങ് റിസീവിങ് ആൻഡ് ആക്ടിങ് ഓൺ ഡാറ്റ. സ്കേലബിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഹൈലി സ്കേലബിൾ എന്ന് പറയുന്ന എൻ്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിവൈസസിനെയും അല്ലെങ്കിൽ എത്ര ആക്ച്വേറ്റേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എത്ര ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സെർവർ ആയിരിക്കണം, അല്ലെങ്കിൽ സെർവേഴ്സ് ആയി ആർക്കിടെക്ചർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ റെഫറൻസ് ആർക്കിടെക്ചറിനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൗ മെനി സ്കേലബിൾ ആർക്കിടെക്ചർ ഹാവ് കം വിത്ത് ഈക്വലി ഹൈ പ്രൈസ് ബോത്ത് ഇൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് കോംപ്ലക്സിറ്റി. അപ്പം അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. അതിൻ്റെ ഹാർഡ്വെയറിൻ്റെ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് റിക്വയർമെൻറ്റ് ഫോർ ദിസ് ആർക്കിടെക്ചർ ഈസ് ടു സപ്പോർട്ട് സ്കെയിലിംഗ് ഫ്രം എ സ്മോൾ ഡിപ്ലോയ്മെൻറ്റ് ടു എ വെരി ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ്. കുറച്ച് നമ്പർ ഓഫ് ഡിവൈസസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുകയും ഒരുപാട് കൂടുതൽ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആർക്കിടെക്ചർ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടാവും, റെഫറൻസ് ആർക്കിടെക്ചറിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ദി എബിലിറ്റി ടു സ്കെയിൽ ദി സെർവർ സൈഡ് ഔട്ട് ഓൺ എ സ്മാൾ ചീപ്പ് സെർവേഴ്സ് ഇൻ ആൻ ഇമ്പോർട്ടൻ്റ് റിക്വയർമെൻറ്റ് ടു മേക്ക് ദിസ് ആൻ അഫോർഡബിൾ ആർക്കിടെക്ചർ ഫോർ സ്മാൾ ഡിപ്ലോയ്മെൻറ്റ് ആസ് വെൽ ആസ് ലാർജ് വൺസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഡിവൈസസും, അതായത് ചെറിയ നമ്പർ ഓഫ് ഡിവൈസസിനെ ഹ്യൂജ് നമ്പർ ഓഫ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഡിവൈസസിനെ ഒരേപോലെ സെർവറിന് എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ആക്ച്വലി സ്കേലബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഫോർ ഐ ഒ ടി. ഐ ഒ ടിക്കകത്ത് നമ്മൾ ഏറ്റവും അധികം കൺസിഡർ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് എന്ത്, സെക്യൂർ ആണ് എന്നുള്ളത്. ഐ ഒ ടി ഡിവൈസസ് ആർ ഓഫൺ കളക്ടിങ് ഹൈലി പേഴ്സണൽ ഡാറ്റ ആൻഡ് ബൈ ദ നാച്ചുറൽ ബ്രിങ്ങിങ് ദി റിയൽ വേൾഡ് ഇൻ ടു ദി ഇൻ്റർനെറ്റ്. അപ്പോൾ എപ്പോഴും പേഴ്സണൽ ഡാറ്റ ആയിരിക്കും മാക്സിമം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സെക്യൂരിറ്റി എന്ന സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്തായിരിക്കും, ഏറ്റവും ഹൈ ആയിരിക്കണം. ത്രീ കാറ്റഗറീസ് ഓഫ് റിസ്ക്. എന്തൊക്കെ റിസ്ക് ആണ് ആക്ച്വലി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? റിസ്ക് ദാറ്റ് ആർ ഇൻഹറൻറ്റ് ഇൻ എനി ഇൻ്റർനെറ്റ് സിസ്റ്റം. ഏത് ഇൻ്റർനെറ്റ് സിസ്റ്റത്തിനകത്തുള്ള റിസ്ക്, ബട്ട് ദാറ്റ് പ്രോഡക്റ്റ് ഒരു ഐ ഒ ടി ഡിസൈനർ മെ നോട്ട് ബി അവേർ. ഐ ഒ ടി സിസ്റ്റം അല്ലെങ്കിൽ ഡിസൈനർ അറിയാത്ത ഇൻ്റർനെറ്റിനകത്ത് നോർമലി ഉണ്ടാവുന്ന എല്ലാ റിസ്കുകളും. സെക്കൻഡ് വൺ, സ്പെസിഫിക് റിസ്ക് ദാറ്റ് ആർ യൂണിക് ടു ദി ഐ ഒ ടി ഡിവൈസസ്. ഈ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്.
safety to ensure no harm is caused by, for instance, misusing actuators. Harmful ആയിട്ടുള്ള റിസൾട്ട് ആക്ച്വേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ ഇത്രയും റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം ഒരു IoT സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ. ഇതാണ് സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ലെവലിലും നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ റിസ്ക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഡീറ്റെയിൽസ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്ര അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. സെക്യൂരിറ്റി ക്രൈറ്റീരിയ ഓരോ ഈ മൂന്ന് റിസ്ക്കും എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പേജിനകത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വി കൻ ഗോ ടു ഹൗ എ റെഫറൻസ് മോഡൽ ഓഫ് IoT looks like. So this is the architecture of reference architecture of IoT system. Reference architecture consists of a set of components. Layers can be realized by means of specific technologies, and we will discuss options for realizing each components. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു കുറേ ലേയേഴ്സ് ആയിട്ടാണ്, അതേപോലെ തന്നെ ക്രോസ് വെർട്ടിക്കൽ ലേയേഴ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിവൈസ് മാനേജർ ആൻഡ് ഐഡൻറ്റിഫൈ, ഡിവൈസ് മാനേജർ ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. ഈ രണ്ട് സാധനങ്ങളും വെർട്ടിക്കൽ ലേയേഴ്സായിട്ടും ബാക്കിയെല്ലാം നമുക്ക് ലേയേഴ്സുമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലേയേഴ്സും അതിനകത്തുള്ള കമ്പോണൻസുമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി റെഫറൻസ് ആർക്കിടെക്ചർ ആൻഡ് ഫിഗറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ദ ലേയേഴ്സ് ആർ client external communication, which includes web portal, dashboard and APIs. Previous web portal, dashboard and API, idu moonum include edittulladana endu and client external communication aanu. From client ayittu externally communicate cheynathu ee moonu സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. വെബ് പോർട്ടൽ യൂസ് ചെയ്തിട്ട്, ഡാഷ്ബോർഡ് യൂസ് ചെയ്തിട്ട്, ദെൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട്, അപ്ലിക്കേഷൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ലെയർ ഇസ് ഇവൻറ്റ് പ്രോസസ്സിംഗ് ആൻഡ് അനലിറ്റിക്സ്. ഇവൻറ്റ് പ്രോസസ്സിംഗ് ആൻഡ് അനലിറ്റിക്സ് വിച്ച് ഇൻക്ലൂഡ്സ് ഡാറ്റ സ്റ്റോറേജ്, ഇതാണ് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. ഇവൻറ്റ് പ്രോസസ്സിംഗ്, ഇവൻറ്റ് പ്രോസസ്സിംഗ് ആൻഡ് അനലിറ്റിക്സ് വിച്ച് ഇൻക്ലൂഡ് data storage. And next one is aggregation, bus layer and ESB management broker. Aggregation bar bus layer, ESB management functions. And next one is relevant transportations. Relevant transportations, MQTT, HTTP, XMPP, CoAP, AMQP, etc. And last one is device. Then actually, aggregation and bus layer, ESB, management broker. ക്രോസ് കട്ടിങ് ലേയേഴ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ലേയേഴ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റ് സ്കീമാണ്. അതിനകത്തൊന്ന് ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്, അതാണ് ആക്ച്വലി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ലേയേഴ്സും എന്താണ്, കമ്പോണൻസ് എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ലാസ്റ്റ് ലെയർ ഈസ് ക്ലയൻറ്റ് ബാർ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ലെയർ. The reference architecture needs to provide a way for these devices to communicate outside the device-oriented system. Outside world to communicate in, devices to communicate in,
ആക്ച്വലി ഈ ലെയറാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇൻക്ലൂഡ് ത്രീ മെയിൻ അപ്രോച്ചസ്, ത്രീ ഡിഫറെൻ്റ് അപ്രോച്ചസാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി വി നീഡ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് വെബ് ബേസ്ഡ് ഫ്രണ്ട് ആൻഡ് പോർട്ടൽസ് ദാറ്റ് ഇൻട്രാക്ട് വിത്ത് ദി ഡിവൈസ് വിത്ത് എൻ ഇവൻറ്റ് പ്രോസസ്സിംഗ് ലെയർ. നമ്മളൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ഫ്രണ്ട് എൻഡ് എന്ന് തന്നെ പറയാം, ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം യൂസർ ആക്ച്വലി ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ട് എൻഡിനകത്തേക്കായിരിക്കും. അവിടെ നമുക്ക് ഡിവൈസസിൻ്റെ സ്റ്റാറ്റസ് കാണാം, നമുക്ക് ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ചിലപ്പം അത് ഡിവൈസ് ആവാം, ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ പോർട്ടലോ ഒരു വെബ് ബേസ്ഡ് ഫ്രണ്ട് എൻഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് വി നീഡ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് എ ഡാഷ് ബോർഡ്സ് ദറ്റ് ഓഫർ വ്യൂസ് ഇൻ ടു അനലറ്റിക് ആൻഡ് ഇവൻറ്റ് പ്രോസസ്സിംഗ്. ഇതേപോലെ തന്നെ ചില സിസ്റ്റത്തിനകത്ത് എനിക്ക് കാണാം ഡാഷ് ബോർഡ് എന്ന് പറയുന്ന സാധനം. ഡാഷ് ബോർഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിൻ്റെയും ആക്ച്വേറ്റേഴ്സിൻ്റെയൊക്കെ സ്റ്റാറ്റസ് അനലൈസ് ചെയ്യുക, സ്റ്റാറ്റസ് കാണിക്കുക, ഓരോ ഡിവൈസസും ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെൻസ് ചെയ്യുന്ന ഡാറ്റ എന്താണ്, അങ്ങനെയുള്ള അതിൻ്റെ അനാലിസിസ് ഈ സാധനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പേജിനെയാണ് നമ്മൾ ആക്ച്വലി എന്ന് പറയുന്നത് ഡാഷ് ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കാറിൻ്റെയൊക്കെ ഡാഷ് ബോർഡ് കണ്ടിട്ടില്ല, അപ്പം അതിനകത്ത് കാറിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, സ്പീഡ്, ടെമ്പറേച്ചർ, കിലോമീറ്റേഴ്സ്, റേഞ്ച് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഡിവൈസസിൻ്റെയും ആക്ച്വേറ്റേഴ്സിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്ത് കാണാൻ പറ്റും, സ്റ്റാറ്റസ് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. ആൻഡ് ഫൈനലി തേർഡ് അപ്രോച്ച് ഇസ് വി നീഡ് ടു ബി ഏബിൾ ടു ഇൻട്രാക്ട് വിത്ത് ദി സിസ്റ്റം ഔട്ട്സൈഡ് ദിസ് നെറ്റ്വർക്ക് യൂസിങ് മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ APIs. അപ്ലിക്കേഷൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് API നീഡ്സ് ടു ബി മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ആൻഡ് ദീസ് ഹാപ്പൻസ് ഇൻ എ API മാനേജ്മെൻറ്റ് സിസ്റ്റം. API അപ്ലിക്കേഷൻ ഇൻ്റർഫേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, IoT സിസ്റ്റത്തിനകത്തുള്ള ഡിവൈസസായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന രണ്ട് പറഞ്ഞിരിക്കുന്നത് രണ്ട് കോളം ബേസ്ഡ് പില്ലേഴ്സാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് തിങ് ഈസ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ഡിവൈസ് മാനേജ്മെൻറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ടു കമ്പോണൻസ്. ഫസ്റ്റ് വൺ ഈസ് സെർവർ സൈഡ് സിസ്റ്റം, ഓർ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഡിവൈസ് മാനേജർ. And that communicates with the device via various protocol and provides both individual and bulk control of device. But ee layer aan actually endu cheyyunnathu device control nu parna operation perform cheyyunnathu, device management nu parna operation perform cheyyunnathu. A server side system aan actually, server side system aan adana actually device manager nu parna, that communicates with the device for various protocols use the device ayittu endu communicate cheyyum. ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ബൾക്ക് കൺട്രോൾ ഓഫ് ഡിവൈസ്, ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ബൾക്കായിട്ടോ ഡിവൈസിനെ കൺട്രോൾ ചെയ്യും. ഇറ്റ് ആൾസോ റിമോട്ട്ലി മാനേജസ് സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻസ് ഡിപ്ലോയ്ഡ് ഓൺ ദി ഡിവൈസ്. അപ്പോൾ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടാകും, ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റിമോട്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ലോക്ക് ഓർ വൈപ്പ് ദി ഡിവൈസ്, ഡിവൈസിനെ ലോക്ക് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള ഡാറ്റ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് നെസസറി. ഡിവൈസ് മാനേജർ വർക്ക്സ് ഇൻ കണക്ഷൻ വിത്ത് ദി ഡിവൈസ് മാനേജ്മെൻറ്റ് ഏജൻസ്. ഡിവൈസ് മാനേജ്മെൻറ്റ് ഏജൻസ് യു ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് വർക്ക് ചെയ്യാൻ പറ്റും. ദർ ആർ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ഏജൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം ആൻഡ് ഡിവൈസ് ടൈപ്സ്. ഡിവൈസ് മാനേജർ ഓൾസോ നീഡ്സ് ടു മെയിൻറ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഡിവൈസ് ഐഡൻറ്റിഫൈസ് ഐഡൻറ്റിറ്റീസ് ആൻഡ് മാപ്പ് ദീസ് ഇൻ ടു ഓണേഴ്സ്. ഇപ്പോൾ ഏതൊക്കെ ഡിവൈസസ്സാണ്, അത് ഏതൊക്കെ ഓണേഴ്സിൻ്റെതാണ് എന്നുള്ളത് ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും, നോർമലി അത് കീപ്പ് ചെയ്യും. ഇറ്റ് മസ്റ്റ് ഓൾസോ വർക്ക് വിത്ത് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് ലെയർ ടു മാനേജ് ആക്സസ് കൺട്രോൾ ഓവർ ഡിവൈസ്. ദർ ആർ ത്രീ ലെവൽസ് ഓഫ് ഡിവൈസ്: നോൺ മാനേജ്ഡ്, സെമി മാനേജ്ഡ് ആൻഡ് ഫുള്ളി മാനേജ്ഡ്. NM, SM ആൻഡ് FM. നോൺ മാനേജ്ഡ്,
semi-managed and fully managed FMs. Fully managed devices are those that run a full device management agent. A full device management agent supports managing the software on the device. Software handle cheyanum and manage cheyanum, enabling or disabling features of device. Device inde features enable cheyano disable cheyano possible aayirikkum. Management of security controls and identifiers. Security protocols okke namukku allengil security controls okke namukku endu cheyan pattum modify cheyan pattum. Monitoring the availability of the device. ഏതൊക്കെ ഡിവൈസസ് അവൈലബിൾ ആണ്, ഏതൊക്കെ ലെഫ്റ്റ് ആണ്, തെഫ്റ്റ് ആണ് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിനിങ് എ റെക്കോർഡ് ഓഫ് ഡിവൈസ് ലൊക്കേഷൻസ് ഇഫ് അവൈലബിൾ. ഡിവൈസിൻ്റെ ലൊക്കേഷൻസ് അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ലൊക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലോക്കിംഗ് ഓർ വർക്കിംഗ് ദി ഡിവൈസ് റിമോട്ട്ലി ഇഫ് ദി ഡിവൈസ് ഈസ് കോംപ്രൈസ്ഡ്. ഇപ്പോൾ ഡിവൈസിനെ നമുക്ക് ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വൈപ്പ് ചെയ്യാനോ റിമോട്ട്ലി ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. ആൻഡ് നോൺ മാനേജ് ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി നെറ്റ്വർക്ക് ബട്ട് ഹാവ് നോ ഏജൻറ്റ് ഇൻവോൾവ്ഡ്. നോൺ മാനേജ്, ഇതിപ്പോൾ ഫുള്ളി മാനേജ് മാനേജ് നെറ്റ്വർക്കാണ് ആക്ച്വലി ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് നോൺ മാനേജ്ഡ് ഫുള്ളി മാനേജ്ഡ് ഡിവൈസ് ആണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. നോൺ മാനേജ് ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി നെറ്റ്വർക്ക്. ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്കുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഹാവ് നോ ഏജൻറ്റ് ഇൻവോൾവ്. അതിന് എന്തുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഏജൻ്റ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഏജൻ്റ് ഉണ്ടായിരിക്കില്ല. ദീസ് മേ ഇൻക്ലൂഡ് 8-bit ഡിവൈസ് വേർ ദി കൺസ്ട്രെയിൻസ് ആർ ടു സ്മോൾ ടു സപ്പോർട്ട് ദി ഏജൻറ്റ്. ഡിവൈസ് മാനേജർ ചെറിയ അപ്ലിക്കേഷൻസിനകത്ത്, ചെറിയ IoT അപ്ലിക്കേഷൻസിനകത്തൊക്കെ എന്തുണ്ടാവില്ല, ഈ നോൺ മാനേജ് ഡിവൈസ് ആണ് ആക്ച്വലി ഉണ്ടാവുക. ദി ഡിവൈസ് മാനേജർ മേ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇൻഫർമേഷൻസ് അവൈലബിലിറ്റി ആൻഡ് ലൊക്കേഷൻസ് ഓഫ് ദി ഡിവൈസ് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ. And semi-managed devices are those that implement some part of the device manager. കുറച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഏജൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് എന്ത്, സെമി മാനേജ്ഡ് ഡിവൈസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പില്ലർ ഇസ് ലാസ്റ്റ് ബ്ലോക്ക് ഇസ് ലെയർ ഇസ് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. ഇപ്പം ഒരു അൺഓതറൈസ്ഡ് ആക്സസ് ആണോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആക്സസ് ആണോ, ഇപ്പം ആക്സസ് ചെയ്യുന്ന ആളുടെ ഐഡൻറ്റിറ്റി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി ഈ ലെയർ പെർഫോം ചെയ്യുന്ന കാര്യം. അപ്പം ദി ഫൈനൽ ലെയർ ഈസ് ദി ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് ലെയർ. ദിസ് ലെയർ നീഡ്സ് ടു പ്രൊവൈഡ് ദി ഫോളോയിങ് സർവീസസ്. Issuing and validation. Actually, oath to another, it's an authentication process. Authenticating access to the API. It's a method to authenticating access to the API. നമുക്ക് ഡിവൈസസിനകത്ത് ആക്സസ് ചെയ്യാനില്ല, അല്ലെങ്കിൽ API ആണെന്നുണ്ടെങ്കിൽ API ആക്സസ് ചെയ്യാനില്ല ഓതൻറ്റിക്കേഷൻസ്, വാലിഡ് ആയിട്ടുള്ള യൂസറാണെന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ഓത്ത് ടു എന്ന് പറഞ്ഞാൽ. ആൻഡ് സെക്കൻഡ് തിങ്സ് അതും ഇത് തന്നെയാണ്. എന്താണ്, അതർ ഐഡൻറ്റിറ്റി സർവീസ് ഈസ് ഇൻക്ലൂഡിങ് SAML2 SSO ആൻഡ് ഓപ്പൺ ID കണക്ട് സപ്പോർട്ട് ഫോർ ഐഡൻറ്റിഫൈയിങ് ഇൻബൗണ്ട് റിക്വസ്റ്റ് ഫ്രം ദി വെബ് ലെയർ. ആക്ച്വലി ഇതും ഒരു ഓതൻറ്റിക്കേഷൻ പ്രോസസ്സാണ്. SAML2 എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി അസേഷൻ മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പം അത് ഒരു ടെക്നിക്കൽ, മറ്റേതൊരു ടോക്കൺ പോലത്തെ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. സാധാരണ ഓതൻറ്റിക്കേഷൻ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഒരു കോഡോ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ടോക്കൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും വാലിഡേറ്റ് ചെയ്യുന്നതും. അനദർ മെത്തേഡാണ് എന്ത്, SAML2 എന്ന് പറയുന്നത്, സെക്യൂരിറ്റി അസേഷൻ മാർക്കപ്പ് ലാംഗ്വേജ് 2. ആൻഡ്
XACML PDP അതും ആക്ച്വലി അതിനകത്ത് ഐഡൻറ്റിഫൈയിങ് മെത്തേഡാണ് അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ മെത്തേഡാണ്. എക്സ്റ്റെൻസീവ് ആക്സസ് കൺട്രോൾ മാർക്കപ്പ് ലാംഗ്വേജ് ആൻഡ് PDP എന്ന് പറഞ്ഞാൽ പോളിസി ഡെസിഷൻ പോയിൻ്റ്. And third service is directory of users. And last one is policy management for access control. ഇത്രയാണ് ആക്ച്വലി ലാസ്റ്റിലത്തെ സർവീസ് എന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അയാൾ ഓതറൈസ്ഡ് ആണോ അൺഓതറൈസ്ഡ് ആണോ, അൺഓതറൈസ്ഡ് ആക്സസ് ആണോ പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ലെയറാണ് ആക്ച്വലി എന്ത്, ഒരു വാലിഡ് ആയിട്ടുള്ള യൂസറിനെ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറിനെ ആക്സസ് ചെയ്യാനുള്ള ആക്സസ് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഇത് ഐഡൻറ്റിറ്റി ലെയർ മേ കോസ് ഹാവ് അതർ റിക്വയർമെൻറ്റ് സ്പെസിഫിക് ടു അതർ ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് ഫോർ എ ഗിവൺ ഇൻസ്റ്റലേഷൻ ഓഫ് ദി റെഫറൻസ് ആർക്കിടെക്ചർ. അപ്പം ഇത്രയും ആക്സസ് മാനേജ്മെൻറ്റും ഐഡൻറ്റിറ്റി പെർഫോം ചെയ്യുന്നത്, ഐഡൻറ്റിറ്റി പെർഫോം ചെയ്യുക എൻ്റെ ആക്സസ് പെർമിഷൻ കൊടുക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ലാസ്റ്റ് പില്ലറായിരിക്കും. സോ ഇതാണ് ആക്ച്വലി ഒരു റെഫറൻസ് മോഡലിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. താങ്ക് യു.